രാജ്യത്തെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിഷാ 19 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഒരു വശത്ത് മറുവശത്ത് പ്രധാനമന്ത്രിയെ നിരന്തരമായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ലോക നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് താൻ തന്നെയാണ് ബിഗ് ബോസ് എന്ന് ഒരിക്കൽ കൂടി ലോക നേതാക്കന്മാരെ കൊണ്ടുതന്നെ പറയുകയാണ് ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾ കാണുകയും അവിടത്തെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ അത്ഭുതവും അസൂയയും തോന്നുന്നുവെന്ന ജോ ബൈഡൻ അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നതും ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം കിട്ടിയ ഗംഭീര വരവേൽപ്പും പാപ്പുവ ന്യൂഗിനിയിലെത്തിയപ്പോൾ അവിടത്തെ നേതാവ് നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്ദിക്കാൻ പോയതും അങ്ങനെ ലോകമാധ്യമങ്ങൾ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജപ്പാനിലെ മാധ്യമങ്ങൾ തുറന്നാൽ അവിടെയെല്ലാം മോദി ഇഫക്ട് തന്നെ ഇതിനിടയിലാണ് കടും വെട്ടുമായി പ്രതിപക്ഷത്തിന് മറുപടി നൽകിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിഷായും കളം പിടിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ 9 വർഷത്തെ റിപ്പോർട്ട് കാർഡ് അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ പ്രതീകമായ ചെങ്കോൽ സെൻട്രൽ വിസ്തയിൽ സ്ഥാപിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്കരികിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചെങ്കോൽ സ്ഥാപിക്കുക സെൻട്രൽ വിസ്തയുടെ ഉദ്ഘാടനത്തിന്റെ പ്രധാന ചടങ്ങായി ഇത് മാറും അധികാരം കൈമാറ്റത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയ്ക്ക് കൈമാറിയ ചെങ്കോലാണ് സെൻട്രൽ വിസ്തയിൽ സ്ഥാപിക്കുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു ചെങ്കോലിന്റെ ചരിത്രവും പ്രാധാന്യവും രാജ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല പുതിയ പാർലമെന്റിൽ ഇത് സ്ഥാപിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആധുനികതയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്കോൾ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അലഹബാദിലെ ഒരു മ്യൂസിയത്തിലാണ് ചെങ്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനിടെ യുഎസ് സന്ദർശന വേളയിൽ പാർലമെന്റിൽ പ്രസംഗം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസ് പാർലമെന്റ് അംഗങ്ങൾ രംഗത്ത് വരുമ്പോൾ അത് ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ശത്രുരാജ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയായി മാറുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നേതാവിനെ പാർലമെന്റിൽ ക്ഷണിക്കുന്നത് അഭിമാനമാണ് 21-ാം നൂറ്റാണ്ടിൽ ചൈനയെ പ്രതിരോധിക്കുന്നതിലെ ഏറ്റവും ശക്തമായ പങ്കാളിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ കാര്യത്തിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട് പ്രധാനമന്ത്രിയെ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നത് ഭാരതത്തിന് നൽകാവുന്ന ബഹുമതിയാണെന്നും പാർലമെന്റ് അംഗങ്ങൾ സമർപ്പിച്ച കത്തിൽ പറയുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഉഭയകക്ഷി ബഹുമുഖ ഇടപെടലുകളെയും ഉത്തേജിപ്പിക്കുമെന്നും പരാമർശിക്കുന്നുണ്ട് യുഎസ് പ്രാദേശികവും ആഗോളവുമായ സുരക്ഷാ താൽപര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഏറെ ഗുണം ചെയ്യുമെന്നും പാർലമെന്റ് അംഗങ്ങൾ വ്യക്തമാക്കി ഓസ്ട്രേലിയയിലും ജപ്പാനിലും അമേരിക്കയിലും പാപ്പുവ ന്യൂഗിനിയയിലും പ്രധാനമന്ത്രിക്ക് മികച്ച സ്വീകരണമാണ് നൽകിയത് ദീപാവലി ആഘോഷങ്ങളിലും ക്രിക്കറ്റ് ലോകകപ്പിലും പങ്കെടുക്കാൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചും നരേന്ദ്രമോദി താരമായി പ്രധാനമന്ത്രിയുടെ ക്ഷണം ഓസ്ട്രേലിയൻ ആരാധകരും ഏറ്റെടുത്തു ന്യൂസ് ഡെസ്ക് 11 ന്യൂസ്